ഹലോ കിടികള്, നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെഡ്ജ്ഹോഗിനെയാണ്. ഹെഡ്ജ്ഹോഗ് എന്ന ചെളി കോഴി തരം വളർത്തുമുള്ള മതിയാണ്, അതിനാണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരം നമ്മുടെ ബുക്കിൻ്റെ ഒക്കെ ചട്ടിയില്ലേ, അതാണ് ഇതിൻ്റെ മെയിൻ ആവശ്യമുള്ളത്. അപ്പോൾ അത് ഇതേപോലെ ഒരു കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക, പിന്നെ അതേ വേറൊരു ഇതേപോലത്തെ ഒരു കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക. ഇത് നമുക്ക് അതിൻ്റെ തലയിട്ട് എടുക്കാം, പിന്നെ ഇത് അതിൻ്റെ ബോഡി ഇട്ട് എടുക്കാം. അപ്പോൾ അതേ അതിൻ്റെ തലഭാഗമല്ലേ ഇത്, ഈ ഭാഗം അതിങ്ങനെ ഒന്ന് ഈ ഭാഗത്തൊന്നും ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ അതേ ഒരു എലിയുടെ ഒരു തല പോലെ ഇങ്ങനെ നമ്മളൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു തലയായിട്ട് വരും. അപ്പോൾ അതേ അത് ഈ സെലോടേപ്പ് കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതേ അതിൻ്റെ ബോഡിയായിട്ട് നമ്മൾ എടുത്തില്ലേ, ആ ഭാഗം കൂടി ഒന്ന് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ ഇത്ര ചുറ്റാം, നന്നായിട്ട് ചുറ്റുക. എന്നിട്ട് സെലോടേപ്പ് എടുത്തിട്ട് ഒന്ന് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ഹെഡ്ജ്ഹോഗിൻ്റെ തലഭാഗം പിന്നെ മേൽഭാഗം കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഹെഡ്ജ്ഹോഗിൻ്റെ ബോഡി ഇതേ ഓക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ മുള്ളൊന്ന് വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ അതേ അതിന് വേണ്ടി നമ്മുടെ കാർബോർഡ് ഒന്നും കൂടി ഒന്ന് വെട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ നേർക്ക് നേർക്ക് ഇങ്ങനെ വെട്ടി കൊടുക്കുക, ഇതേപോലെ ഒന്ന് വെട്ടി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഈ ഭാഗമല്ലേ, ഈ ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് പതുക്കെ ഇവിടെ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് വെട്ടി കൊടുക്കുക. അയ്യോ പോയി, വേറെ വെട്ടാം. ഇങ്ങനെ 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 ഈ ഭാഗം ഇതേപോലെ ഇട്ട് ഇങ്ങനെ വെട്ടി കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും നമ്മൾ വെട്ടി കൊടുക്കുക കേട്ടോ. നമ്മുടെ ഹെഡ്ജ്ഹോഗിൻ്റെ മേത്ത് നമ്മൾ വെട്ടിയെടുത്തത് മുള്ളുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മേത്താച്ച നിറച്ച് മുള്ള, അത് കാരണം നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്ത് വെക്കണം. ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെഡ്ജ്ഹോഗിൻ്റെ തലഭാഗം കണ്ടില്ലേ, ഫുള്ള് ഒട്ടിച്ചു കൊടുത്തിട്ട് അതേപോലെ തന്നെ അതേ ഇവിടെ മൊത്തം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കാണാൻ രസമുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ഹെഡ്ജ്ഹോഗിൻ്റെ മുള്ളൊക്കെ വെച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇതേ അതിൻ്റെ ചെവി വെക്കാൻ വേണ്ടിയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഒട്ടിച്ച് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഹെഡ്ജ്ഹോഗിൻ്റെ മുള്ളൊക്കെ ഫുള്ള് കളർ അടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെഡ്ജ്ഹോഗിൻ്റെ മുള്ളൊക്കെ കളർ അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറായിട്ട് എടുക്കണേ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ കളർ അടിച്ച് കൊടുക്കുക, ഫുള്ള് അടിക്കുക. ഈ ഭാഗത്തൊക്കെ ഫുള്ള് അടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെഡ്ജ്ഹോഗിൻ്റെ അതേ മുകളിലത്തെ മുള്ളുമ്പോൾ അതേ കളർ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്തില്ലേ, അത് അവിടെ വെള്ള കളർ അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെവിടുമ്പോൾ ബ്ലാക്ക് ഒക്കെ അടിച്ചിട്ട് ഇവിടെ വൈറ്റ് കളർ അടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ വീഡിയോ എടുത്ത് തീരുമ്പോൾ നേരം വാങ്ങിയിട്ട് അത് കാരണം നമ്മൾ ഇന്ന് എടുക്കുകയാണ് ഇതേ നമ്മുടെ ഹെഡ്ജ്ഹോഗിൻ്റെ ചെവിയുമ്പോൾ കളർ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ണും മൂക്കൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. അതായത് നമ്മുടെ ഹെഡ്ജ്ഹോഗിൻ്റെ കണ്ണായിട്ട് ഒരു ക്ലൗ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ വെച്ച് കൊടുക്കുക കേട്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇവിടെയും അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. അതായത് നമ്മൾ ഇതിൻ്റെ കണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൃഷ്ണമണി കൂടി ഒന്ന് വെച്ച് കൊടുക്കണം. നമ്മുടെ ഹെഡ്ജ്ഹോഗിൻ്റെ കണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മൂക്കൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ക്ലയർ തന്നെ ഇവിടെ ഒന്ന് കയറ്റി കൊടുക്കുക. അതായത് നമ്മുടെ ഹെഡ്ജ്ഹോഗിനെ ഉണ്ടാക്കുന്ന പണി തീർന്നു. അതേ കണ്ണും മൂക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, എല്ലാം ശരിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തു, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വല്ല കുഴപ്പമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടോട്ടോ. അപ്പോൾ ശരി, ടാറ്റ, പിന്നെ കാണാം.